തന്നെ ഞാൻ ഈ ലൈറ്റ് നമ്മൾ പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് ഇതെന്താണ് ഗൈസ്, പൊട്ടുന്നില്ല ഗൈസ്. ഗൈസ് അതുകൊണ്ട് ഗൈസ് നമുക്ക് ഈ ഭിത്തി വഴി പുറംഭാഗം കാണാം ഗൈസ്. ഇതെന്താ ട്രാൻസ്പെറന്റ് ആണോ ഗൈസ്? ഏയ് ഗൈസ് നമ്മൾ ചെറുതായിട്ട് വീണിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിൽക്കേണ്ട പന്തികേടല്ല. ഓക്കെ നമുക്ക് ഇനിയും നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഫുഡ് മുക്കിയമ്പുകിലേ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിക്കാം ഗൈസ്. ഗൈസ് ഇതിൽ ഫുഡ് ഇല്ല ഗൈസ്, ഇതെന്താണ്? നമ്മളിന്ന് ഇന്ന് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കും ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നില്ല ഗൈസ്, ഇന്നൊരു സ്റ്റണ്ട് റേസ് നടക്കുന്നുണ്ട് നമ്മുടെ സിറ്റിയിൽ, ഒരു കാറിൻ്റെ സ്റ്റണ്ട് റേസ്. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് നമ്മൾ ജയിക്കും ഗൈസ്. ഓക്കെ നമുക്കായി തന്നെ പോയി ഒന്ന് ആ സ്റ്റണ്ട് റേസ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകണം. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഗൈസ്, നമുക്ക് ഇനി ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇനി ഹോട്ടലിലോട്ട് പോകാം ഗൈസ്. ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. കത്തിച്ച് വിടാം കേട്ടോ, അപ്പം നമുക്ക് നേരെ വിടാം. ഓക്കെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി, നമ്മൾ പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത്, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റണ്ട് നടക്കുന്ന സ്ഥലത്തോട് നേരെ കത്തിച്ച് വിടാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഇവിടെയൊക്കെ എത്താറായിട്ടുണ്ട് ഗൈസ്. ആ കാണുന്ന സ്റ്റണ്ട് റേസ് ആണ് ഗൈസ്, ഇവിടെ ഒന്നും ആരുമില്ലല്ലോ ഗൈസ്. ഇതെന്താണ് ആ ഒറ്റ മനുഷ്യരില്ല ഗൈസ്. ഓക്കെ നമ്മുടെ ഇവിടെയാണ്, നമുക്കിവിടെ നിന്ന് നിർത്താം ഗൈസ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ വലിയ ആൾക്കാരൊന്നുമില്ല ഗൈസ്, അവിടെ വഴിയിൽ കൂടെ കുറച്ച് പേര് നടന്നു പോകുന്നുണ്ട്. ഓക്കെ ഇതെന്താണ് ഗൈസ് നോക്കട്ടെ ഗൈസ്, ഇങ്ങനത്തെ റൈസാണ്, കൊണോണോന്ന് നടക്കുന്ന റൈസാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും പാർട്ടിസിപ്പേഷൻ ചെയ്യണം ഗൈസ്, നമുക്കിത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിൽ പോകാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഈ റൈസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കയറിട്ടെ രജിസ്റ്റർ ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പം നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി കാര്യം. ഓക്കെ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് വണ്ടി മാറ്റണം ഗൈസ്. ഈ വണ്ടിയും കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല ഗൈസ്, പാടായിരിക്കും. നമുക്കൊന്ന് വണ്ടി മാറ്റണം. നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ ഒരു മഹീന്ദ്ര താറുണ്ട് ഗൈസ്, എന്തായാലും നമുക്ക് ആ മഹീന്ദ്ര താർ എടുക്കാം ഗൈസ്. അപ്പം റൈസിനെ ജയിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയാണ് ഗൈസ് കിട്ടുന്നത്. ഓക്കെ നമുക്കൊന്ന് അതിന് തന്നെ പെട്രോൾ അടിച്ചേക്കാം, പെട്രോൾ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഗൈസ്. പെട്രോൾ ഓക്കെ നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി അവൻ്റെ വീട്ടിലോട്ട് പോവാം, മഞ്ഞ കളർ വീടാണ് അവൻ്റെ. എന്തായാലും നമുക്കിനി അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഗൈസ്. ഓക്കെ അവൻ്റെ വീട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് 3 വണ്ടികളുണ്ട് ഗൈസ്, ലുക്കല്ല കാണാം ഗൈസ്. നമുക്ക് ആ മഹീന്ദ്ര താർ എടുക്കാം, ഒരു ബ്ലാക്ക് ഫോർച്യൂണറും പിന്നെ എന്നാ സ്കോർപ്പിയോയും കിടപ്പുണ്ട്. എന്തായാലും മഹീന്ദ്ര താർ എടുക്കാം ഗൈസ്, അവനോടൊന്ന് ചോദിച്ചിട്ടേ മഹീന്ദ്ര താർ അങ്ങ് എടുത്തേക്കാം ഗൈസ്. ഗൈസ് അവനെ കാണുന്നില്ലല്ലോ, നമുക്കൊന്ന് നോക്കട്ടെ ഗൈസ്, മൊത്തം ഒന്ന് അവനെ ഒന്ന് നോക്കട്ടെ. ഓക്കെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് അവൻ ഇപ്പം ഉണ്ട്, നമുക്ക് എടുത്തോളാൻ പറഞ്ഞു ഗൈസ്. അപ്പം നമുക്ക് ഒയ്യോ ഗൈസ് ഇതെന്താണ് ഗൈസ്, അവൻ ചെറുതായിട്ട് വീണ് ഗൈസ്. സീനില്ല വിട്ടോ വിട്ടോ വിട്ടോ, തെറിച്ചു ഗൈസ്, തെറിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് ആ മോനെ ഗൈസ്, നമുക്കിനി നേരെ റൈസ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാം ഗൈസ്, ഇപ്പം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ ഗൈസ് ഇപ്പം തുടങ്ങുമെന്ന്. എന്തായാലും നമുക്കിനി പിന്നെ റൈസ് നടക്കുന്ന സ്ഥലത്തോട്ട് കത്തിച്ച് വിടാം ഗൈസ്. എൻ്റെ മോനെ ലുക്ക് സാധനം പോളി സാധനം, നമുക്കിനി അങ്ങോട്ട് ഗൈസ്, ചെറിയ സീനില്ല ഗൈസ്, നമുക്കിനി അങ്ങോട്ടേക്ക് കത്തിച്ച് വിട്ടേക്കാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ റൈസ് നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്, എനിക്കൊന്ന് ഈ 2 വണ്ടി ആയിരിക്കും ഇങ്ങനെ റൈസിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത് ഗൈസ്. എന്തായാലും നമുക്കിവിടെ വണ്ടി നിർത്തിട്ടെ, ഇങ്ങനെ റേസിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം ഗൈസ്. അപ്പം ഓക്കെ ഓക്കെ ഇത് ഓരോരോ ആൾക്കാർ വെച്ചാണ് ഈ റേസ് നടന്ന് കയറുന്നത് ഗൈസ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരെ എത്തുന്നവനാണ് ജയിക്കുന്നത്. അപ്പം നമുക്കിനി എന്തായാലും എന്നൊക്കെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഫസ്റ്റ് ഇയർ തുടങ്ങിയിട്ടുണ്ട് റേസ്. ഓക്കെ ലംബോർഗിനിയാണ് ഫസ്റ്റ് ഇയർ കയറുന്ന ഗൈസ്. ഇതിലെ റൂൾ എന്ന് പറഞ്ഞാൽ ഗൈസ് എങ്ങനെയാന്ന് വെച്ചാൽ ജയിച്ച് മൊത്തം ഫിനിഷിംഗ് ലൈനൊന്നും കിടക്കണമെന്നൊന്നും പറയുന്നൊന്നും ഇല്ല ഗൈസ്. ഏറ്റവും കൂടുതൽ വണ്ടി എത്ര ഇത് പോകുന്ന എത്ര വരെ പോയി ട്രാക്കിൻ്റെ എത്ര ദൂരം പോകുന്നോ അപ്പോൾ ജയിക്കും ഗൈസ്. അങ്ങനെയാണ് റേസ്. അപ്പം ലംബോർഗിനി ഓക്കെ ലംബോർഗിനി താഴെ പോയോ അടുത്ത ആൾ കളിക്കും, താഴെ പോയില്ലെങ്കിൽ ഫിനിഷിംഗ് ലൈൻ പറഞ്ഞത് അവിടുത്തെ താഴെ പോയി ഗൈസ്. ഇനി അടുത്ത സ്കോർപ്പിയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ അടുത്ത സ്കോർപ്പിയോ ആണ്. ഓക്കെ സ്കോർപ്പിയോ ഇങ്ങനെ നൈസായിട്ട് പോവാണ് ഗൈസ്. ഓക്കെ ചെറുതായിട്ട് വളച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്, വളച്ച് വളച്ചൊക്കെയാണ് പോകുന്നത്. ഓക്കെ
ജയിച്ചു കഴിഞ്ഞാൽ പൊളിക്കും ഗൈസ്, 50 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. വീഴാൻ പോയി ഗൈസ്, എന്നാലും സീനാണ് ഗൈസ്. ഗൈസ് അവിടെ പച്ച കളർ ലംബോർഗിനി ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പം സ്കോർപിയോ താഴെ പോയിട്ടുണ്ട്. നമുക്ക് നമ്മളിനെയാണ് അടുത്തത്. ഈ സ്കോർപിയോനേക്കാളും കൂടുതൽ പോയാൽ നമ്മൾ ജയിക്കും. ഓക്കെ ഗൈസ്, അടുത്തത് ഞാനാണ് ഗൈസ്. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം ഗൈസ്, ഇല്ലെങ്കിൽ സീനാവും ഗൈസ്. ഓക്കെ, നൈസായിട്ട് വളച്ചൊക്കെ എടുക്കുവാണ് ഗൈസ്. നേരെ ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ പോണോ, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ മൊത്തം സീനാവും ഗൈസ്. ഇതെല്ലാം നമ്മൾ നൈസായിട്ട് വളച്ച് വളച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ 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 ഗൈസ്, പൊളി പൊളി ഇത്രം വരെ വന്ന് ഗൈസ്. ഓ എൻ്റെ മോനെ ഗൈസ്, ഗൈസ് ഇത് മൊത്തം കഴിയട്ടെ ഗൈസ്. ഓക്കെ, സ്കോർപിയോനെ നമ്മളൊക്കെ വെട്ടിച്ചിട്ടൊക്കെ തന്നെ ഇനി കുറച്ച് കൂടെ ഗൈസ്. ഗൈസ് ജയിച്ചു ജയിച്ചു ജയിച്ചു, ഓ ഗൈസ് ജയിച്ചു ഗൈസ്, നമ്മൾ ജയിച്ചു ഗൈസ്. എന്തായാലും നമ്മൾ ജയിച്ചു ഗൈസ്, 50 ലക്ഷം രൂപ സ്വന്തമാക്കി.